ഏറ്റവും കുറഞ്ഞ വാക്കുകൾ കൊണ്ട് നമ്മെ എങ്ങനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താം. അതായത്, ഏതെങ്കിലും ഒരു ഇന്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പോൾ അവരാദ്യമേ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങളെപ്പറ്റി പറയൂ എന്ന്. ഇംഗ്ലീഷിലായിരിക്കും അവർ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. ഈ ചോദ്യം അഭിമുഖീകരിക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പമായ മാർഗം 10 കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പറയുക എന്നുള്ളതാണ്. 10 കാര്യങ്ങളിൽ ഊന്നൽ നൽകി പറയുക. അതേതൊക്കെയാണ് ഈ 10 കാര്യങ്ങൾ? ഒന്നാമതായി നമ്മൾ പറയേണ്ടത് പേര് എന്താണെന്ന്. രണ്ടാമത് പറയേണ്ടത് എവിടെ നിന്ന് വരുന്നു. മൂന്നാമത് എന്താണ് ജോലി. നാലാമത് എന്താണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനുകൾ. പിന്നെ നമ്മുടെ പ്രായം. അതിനുശേഷം കുടുംബകാര്യങ്ങൾ, വീട്, കുടുംബം, വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നുള്ളതെല്ലാം പറയണം. പിന്നീട് പറയേണ്ടത് ഇഷ്ടങ്ങൾ, നമുക്ക് എന്തൊക്കെയാണ് ഇഷ്ടമുള്ളത് എന്ന് പറയണം. പിന്നീട് പറയേണ്ടത് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ്. അതിനുശേഷം നമ്മുടെ ഹോബി. അവസാനമായിട്ട് നമ്മുടെ അംബീഷൻ. അംബീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലക്ഷ്യം. എന്താണ് നമ്മുടെ ലക്ഷ്യം? ഇത്രയും കാര്യങ്ങളാണ് പറയേണ്ടത്. നമുക്ക് ആദ്യം മുതലൊന്ന് പറഞ്ഞു നോക്കാം. പേര് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയുന്നത് നെയിം എന്നാണ്. ഒരുപാട് രീതിയിൽ പേര് പറയും. നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ചിരിക്കുന്ന രീതിയാണ് മൈ നെയിം ഈസ് സുനിൽ. അപ്പോൾ അതിൻ്റെ ഏറ്റക്കുറച്ചുകൾ അനുസരിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. മൈ നെയിം ഈസ് എന്നൊന്നും പറയേണ്ട. അവസാനം നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ്? മൈ നെയിം സന്തോഷ്, മൈ നെയിം അരുൺ, മൈ നെയിം സീത. അത് ഒഫീഷ്യലായിട്ട് ഉത്തരം പറയുന്ന രീതിയാണ്. മൈ നെയിംസ് സുശീല, മൈ നെയിംസ് ജോർജ്, മൈ നെയിംസ് മുഹമ്മദ് അബ്ദുറഹിമാൻ. ഇതൊക്കെ ഒഫീഷ്യൽ രീതികളാണ്. രണ്ടാമത് പറയേണ്ടതാണ് നമ്മൾ എവിടെ നിന്ന് വരുന്നു. ഐ എം ഫ്രം ഇന്ത്യ, ഐ എം ഫ്രം കേരള, ഐ എം ഫ്രം ഇടുക്കി, ഐ എം ഫ്രം ഹൈറേഞ്ച്, ഐ എം ഫ്രം ആൻ ഇന്റീരിയർ പാർട്ട് ഓഫ് ഇടുക്കി ഡിസ്ട്രിക്ട് ഓഫ് കേരള. ഐ ആം ഫ്രം ആൻ ഇന്റീരിയർ വില്ലേജ് ഓഫ് ഇടുക്കി ഡിസ്ട്രിക്ട്. ദ നെയിം ഓഫ് മൈ വില്ലേജ് ഈസ് നെടുങ്കണ്ടം. ദ നെയിം ഓഫ് മൈ ടൗൺ ഈസ് അടിമാലി. ഐ ആം ഫ്രം അടിമാലി. ഐ ആം ഫ്രം കോതമംഗലം. ഐ ആം ഫ്രം നെടുങ്കണ്ടം. മൈ ഹോം ടൗൺ ഈസ് നെടുങ്കണ്ടം. എത്രയെല്ലാം രീതിയിൽ ആൻസർ പറഞ്ഞു നോക്കി. ഐ ആം ഫ്രം ഇന്ത്യ, ഐ ആം ഫ്രം കേരള, ഐ ആം ഫ്രം നെടുങ്കണ്ടം. ഇതെല്ലാം ഐ ആം എന്ന വാക്ക് ചേർത്തിട്ടാണ് പറഞ്ഞത്. ഇനി മറ്റൊരു രീതിയിലും പറയാം. മൈ ഹോം ടൗൺ ഈസ് ഹോം ടൗൺ എന്ന് പറഞ്ഞ നാട്. മൈ ഹോം ടൗൺ ഈസ് നെടുങ്കണ്ടം. മൈ ഹോം ടൗൺ ഈസ് കൊട്ടാരക്കര. മൈ ഹോം ടൗൺ ഈസ് എറണാകുളം. വേറെ രീതിയിൽ പറയാം, ഞാൻ വരുന്നത് നെടുങ്കണ്ടത്ത് നിന്നാണ്, ഞാൻ വരുന്നത് കേരളത്തിൽ നിന്നാണ്, ഞാൻ വരുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അങ്ങനെ വേണേൽ നമുക്ക് പറയാം ഇംഗ്ലീഷിൽ. അതെങ്ങനെ പറയും? ഐ കം ഫ്രം ഇന്ത്യ, ഐ കം ഫ്രം നെടുങ്കണ്ടം, ഐ കം ഫ്രം കേരള, ഐ കം ഫ്രം ഇടുക്കി ഡിസ്ട്രിക്ട്. അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ ജോലിയെ പറ്റിയാണ്. എന്താണ് നമ്മുടെ ജോലി? ഐ ആം എ ടീച്ചർ, ഐ ആം എ ടൈലർ, ഐ ആം എ ഡ്രൈവർ. എ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എ എന്ന അക്ഷരമാണ്. അത് എ എന്നല്ല പറയാ, എ എന്നാണ് പറയാ. എങ്ങനെ പറയും? ഐ ആം എ ഡ്രൈവർ, ഐ ആം എ ടീച്ചർ, ഐ ആം എ ഫാർമർ, ഐ ആം എ നേഴ്സ്, ഐ ആം എന്ത് ജോലി ആയിക്കോട്ടെ, ഐ ആം എ മേസൺ, ഐ ആം എ മെക്കാനിക്. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഇനി അല്ലാതെ വേറെ രീതി പറയാം. മൈ ഒക്യുപ്പേഷൻ ഈസ് എന്താ പറഞ്ഞ ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞ പണി. മൈ ഒക്യുപ്പേഷൻ ഈസ് ഫാർമിംഗ്, മൈ ഒക്യുപ്പേഷൻ ഈസ് റിപ്പയറിംഗ് വെഹിക്കിൾസ്, വണ്ടി നന്നാക്കൽ, റിപ്പയറിംഗ് വെഹിക്കിൾസ്. മൈ ഒക്യുപ്പേഷൻ ഈസ് ടീച്ചിങ്, മൈ ഒക്യുപ്പേഷൻ ഈസ് കൺസ്ട്രക്ടിംഗ് ബിൽഡിംഗ്സ്. ഇപ്പൊ ഒരു മേസൺ ആണെങ്കിൽ എന്ത് പറയും? കൺസ്ട്രക്ടിംഗ് ബിൽഡിംഗ്സ്. മൈ ഒക്യുപ്പേഷൻ ഈസ്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ പല രീതിയിൽ ഉത്തരം പറയുന്നത് നമ്മൾ പഠിച്ചു. ഐ ആം എ നേഴ്സ്. അല്ലെങ്കിൽ പറയാം മൈ ജോബ് ഈസ് നേഴ്സിംഗ്, ഐ ആം എ നേഴ്സ്. ഇനിയിപ്പോ അല്ലെങ്കിൽ പറയാം ഐ ആം എ മേസൺ,
അതല്ലെങ്കിലോ മൈ ഒക്യുപ്പേഷൻ ഈസ് കൺസ്ട്രക്ടിങ് ബിൽഡിംഗ്സ് അല്ലേ. മേസൺ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന ആളല്ലേ. അതെ. ഓക്കെ, അടുത്തത് വിദ്യാഭ്യാസ യോഗ്യത. വിദ്യാഭ്യാസ യോഗ്യത ഇംഗ്ലീഷ് എന്താണ്? എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അതാണ് വിദ്യാഭ്യാസ യോഗ്യത. അപ്പൊ എന്ത് പറയും? ഐ ആം ഓൺലി 10th സ്റ്റാൻഡേർഡ്. ഐ ആം ഓൺലി 10th സ്റ്റാൻഡേർഡ്. എനിക്ക് 10th ക്ലാസ് മാത്രമേ ഉള്ളൂ. ഐ ആം ഓൺലി 10th സ്റ്റാൻഡേർഡ്. അല്ലെങ്കിൽ ഐ ആം ഓൺലി 2 ഹോൾഡർ. ഐ ആം ഓൺലി 2 ഹോൾഡർ. ഹോൾഡർ എന്ന് പറയാം. ഐ ആം ഓൺലി 10th സ്റ്റാൻഡേർഡ് ഹോൾഡർ. ഹോൾഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുണ്ടെന്ന്. ഐ ആം ഓൺലി 10th സ്റ്റാൻഡേർഡ് ഹോൾഡർ. ഐ ആം ഓൺലി 2 ഹോൾഡർ. ഐ ആം എ ഗ്രാജുവേറ്റ്. ഇപ്പൊ ബി എ, ബി കോം, ബി എസ് സി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് ഗ്രാജുവേറ്റ്. ഐ ആം എ ഗ്രാജുവേറ്റ് ഇൻ നഴ്സിംഗ്. ഐ ആം എ ഗ്രാജുവേറ്റ് ഇൻ ഇംഗ്ലീഷ്. അതായത് ബി എ ഇംഗ്ലീഷ്, ബി എസ് സി നഴ്സിംഗ്, ഇതൊക്കെ ഇപ്പൊ പറഞ്ഞു. ഐ ആം എ ഗ്രാജുവേറ്റ് ഇൻ കൊമേഴ്സ് എന്ന് പറഞ്ഞാലോ ബി കോം. ഐ എ ഗ്രാജുവേറ്റ് ഇൻ കൊമേഴ്സ്. ഐ എ ഗ്രാജുവേറ്റ് ഇൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ബി ടെക്. ഐ എ ഗ്രാജുവേറ്റ്. അല്ലെങ്കിൽ ഐ ആം എ ഡിപ്ലോമ ഹോൾഡർ. ഐ ആം എ ഡിപ്ലോമ ഹോൾഡർ. ഐ ആം എ ഡിഗ്രി ഹോൾഡർ. ഐ ആം എ പ്ലസ് ടു ഹോൾഡർ. ഐ ആം ഓൺലി എ 10th സ്റ്റാൻഡേർഡ് ഹോൾഡർ. ഐ ആം ഓൺലി എ 8th സ്റ്റാൻഡേർഡ് എന്നൊക്കെ നമുക്ക് പറയാം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഇപ്പോൾ നമ്മൾ 10th ക്ലാസ് കഴിഞ്ഞിട്ട് മേസ്തിരി പണിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കിനോ അല്ലെങ്കിൽ ഇപ്പോൾ പറമ്പിലെ പണിക്കോ ഒക്കെ പോയെങ്കിൽ നമുക്ക് പറയാം, വേറെ രീതിയിൽ പറയാം. കേട്ടോളൂ, വാട്സ് ഓഫ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം, മൈ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഈസ് ഓൺലി 10th സ്റ്റാൻഡേർഡ്. ആഫ്റ്റർ മൈ 10th, അതായത് 10th ക്ലാസ് കഴിഞ്ഞിട്ട്, ആഫ്റ്റർ മൈ 10th ഐ വെന്റ് ടു മേസൺ വർക്ക്. നൗ ഐ ആം എ സെൽഫ് മെയ്ഡ് എഞ്ചിനീയർ. സെൽഫ് മെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം ആയി തീർന്നതാണ്. അപ്പോൾ സെൽഫ് മെയ്ഡ് എഞ്ചിനീയർ. അപ്പോൾ മേസനിയാണെങ്കിൽ സിവിൽ എഞ്ചിനീയർ അല്ലേ പുള്ളി. അപ്പൊ എങ്ങനെ പറയാം? ഐ ആം എ സെൽഫ് മെയ്ഡ് എഞ്ചിനീയർ. ഐ ആം എ സെൽഫ് മെയ്ഡ് ആർക്കിടെക്ട്. ഐ ആം എ സെൽഫ് മെയ്ഡ് ടീച്ചർ. തന്നെത്താനെ ടീച്ചറായവരുണ്ട്. ഐ എ സെൽഫ് മെയ്ഡ് ആർക്കിടെക്ട്. ഐ എ സെൽഫ് മെയ്ഡ് മെക്കാനിക്. കോളേജിൽ പോയി പഠിച്ചിട്ട് മെക്കാനിക് ആയതല്ല, തന്നെത്താനെ വർഷത്തിലൊക്കെ നിന്ന് പഠിച്ചതാണ്. ഐ എ സെൽഫ് മെയ്ഡ് ഫാർമർ. സ്വന്തം പറമ്പിൽ പണത് ഫാർമർ ആയതാണ്. കോളേജിൽ പോയി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പോയി പഠിച്ചിട്ടൊന്നുമില്ല. ഐ എ സെൽഫ് മെയ്ഡ് ഫാർമർ. സെൽഫ് മെയ്ഡ് ഡോക്ടർ. ഓ, അത് ഇച്ചിരി പണിയാവും. എന്നാലും നമുക്ക് പറയാം, നമ്മുടെ വൈദ്യനൊക്കെ ഇല്ലേ, വൈദ്യൻ, അവർക്കൊക്കെ പണിയുമ്പോഴേ പറയാം ട്രഡീഷണൽ ഡോക്ടർ. ഐ എ ട്രഡീഷണൽ ഡോക്ടർ. സെൽഫ് മെയ്ഡ് ട്രഡീഷണൽ ഡോക്ടർ അങ്ങനെ വേണേൽ പറയാം. തന്നെ തന്നെ ആയിത്തീർന്ന കുലത്തൊഴിലായിട്ടുള്ള വൈദ്യൻ അങ്ങനെ വേണേൽ പറയാം. സെൽഫ് മെയ്ഡ് ആയുർവേദ ഡോക്ടർ. ഇങ്ങനെയൊക്കെ നമുക്ക് പലതും പറയാം. ഇപ്പോൾ ഒരു മേസൺ ആണെങ്കിൽ എങ്ങനെ പറയും? ഐ എ സെൽഫ് മെയ്ഡ് എഞ്ചിനീയർ. ഐ എ സെൽഫ് മെയ്ഡ് സിവിൽ എഞ്ചിനീയർ. ഐ കൺസ്ട്രക്ട് ബിൽഡിങ്സ്. ഐ കൺസ്ട്രക്ട് ബിൽഡിങ്സ് ബൈ മൈ സെൽഫ്. ഞാൻ തന്നെത്താനെ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ വാട്ട്സ് യുവർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ? ഐ ആം എ സെൽഫ് മെയ്ഡ് എഞ്ചിനീയർ. ഐ കൺസ്ട്രക്ട് ബിൽഡിങ്സ് ബൈ മൈ സെൽഫ്. ഇങ്ങനെ പറയാം. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത്, ഐ ആം 27 years old. എനിക്ക് 27 വയസ്സായി. മൈ ഏജ് ഈസ് 27. അങ്ങനെയും പറയാം. ഐ ആം 27 years old. അല്ലെ പറയാം മൈ ഏജ് ഈസ് 27. ഓക്കെ, പ്രായം പറയാം. പിന്നീടോ ഫാമിലിയെ പറ്റി പറയാം. ഫാമിലിയെ പറ്റി എങ്ങനെ പറയും? ഫാമിലിയെ പറ്റി മൈ ഫാമിലി കൺസിസ്റ്റ്സ് ഓഫ്. കൺസിസ്റ്റ്സ്, സി ഒ എൻ എസ് ഐ എസ് ടി എസ്, കൺസിസ്റ്റ്സ് ഓഫ്. കൺസിസ്റ്റ്സ് ഓഫ്. ഓക്കെ, മൈ ഫാമിലി കൺസിസ്റ്റ്സ് ഓഫ് 4 members. മൈ മദർ, മൈ വൈഫ്, മൈ ചൈൽഡ് ആൻഡ് മൈ സെൽഫ്. മൈ മദർ ഈസ് എ ഹൗസ് വൈഫ്. മൈ വൈഫ് ഈസ് എൻ അക്കൗണ്ടന്റ് ഇൻ എ പ്രൈവറ്റ് കമ്പനി. മൈ ചൈൽഡ് ഈസ് സ്റ്റഡിയിങ് ഇൻ 4th standard. ആൻഡ് മൈ സെൽഫ്, ഐ ആം എ ടീച്ചർ. ഐ റൺ ആൻ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ മൈ ഹോം ടൗൺ. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. മൈ ഫാമിലി, ദർ ആർ 4 people ഇൻ മൈ ഫാമിലി. ദർ ഇസ് മീ, മൈ നെയിം ഈസ് സുനിൽ ആൻഡ് ഐ ഹാവ് എ ബ്രദർ അരുൺ. അങ്ങനെയും പറഞ്ഞു പോകാം. മിസ്റ്റർ ജോൺ ഇസ് മൈ ഫാദർ ആൻഡ് മീന ഇസ് മൈ മദർ. ഓൾ ആർ വെരി ഡിഫറെന്റ്.
My mother is so sympathetic. My father is really generous. My brother is sometimes very argumentative. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാം. My family consists of, അങ്ങനെ തുടങ്ങാം, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ പറയാം. There are 4 people in my family. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറയാം. സംസാരത്തിൽ നിയമങ്ങളൊന്നുമില്ല, നമ്മുടെ മനസ്സിൽ വരുന്നതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പറയേണ്ടത് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടങ്ങളാണ്. നമ്മുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഇഷ്ടം, ഐ ലൈക്ക് മോഹൻലാൽ മൂവി, ഐ ലൈക്ക് മമ്മൂട്ടി മൂവീസ്, ഐ ലൈക്ക് പൃഥ്വിരാജ് വെരി മച്ച്, ഐ ലവ് റിമി ടോമി ടി വി പ്രോഗ്രാംസ്, ഐ ലൈക്ക് റീഡിംഗ്, ഐ ലവ് മൈ ഫാമിലി വെരി മച്ച്, ഐ ലവ് മൈ മദർ, ഐ ലൈക്ക് മൈ ഫാദർ വെരി മച്ച്, ഐ ലൈക്ക് മൈ ഫാമിലി, ഐ ലൈക്ക് മൈ കാർ, ഐ ലൈക്ക് മൈ ബൈക്ക്, ഐ ലൈക്ക് മൈ മൊബൈൽ ഫോൺ വെരി മച്ച്. നമുക്ക് എന്ത് വേണേലും ഐ ലൈക്ക് ചെയ്ത് പറയാം. ഐ ലൈക്ക് മൈ ഫാമിലി, ഗുഡ് ഫുഡ്, കുക്കിംഗ്, മ്യൂസിക് ആൻഡ് ഐ ലൈക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാം. ഇഷ്ടമുള്ളത് എന്തും പറയാം ഐ ലൈക്ക് ചെയ്ത്. അടുത്ത ചോദ്യമാണ്, അടുത്ത കാര്യം പറയാനുള്ളതാണ്, ഐ ഡോണ്ട് ലൈക്ക്, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയാനായിട്ട്. ഐ ഡോണ്ട് ലൈക്ക് സ്മോക്കിംഗ്, ഐ ഡോണ്ട് ലൈക്ക് ഡ്രിങ്കിങ്, ഓ ഐ ഡോണ്ട് ലൈക്ക് നോയ്സ്, ഐ ഡോണ്ട് ലൈക്ക് സിഗരറ്റ്സ്, ഐ ഡോണ്ട് ലൈക്ക് ക്വാറലിംഗ് വിത്ത് പീപ്പിൾ. ക്വാറലിംഗ് എന്ന് പറഞ്ഞാൽ വഴക്കൂടുക. ഐ ഡോണ്ട് ലൈക്ക് ക്വാറലിംഗ് വിത്ത് പീപ്പിൾ. ഐ ഡോണ്ട് ലൈക്ക് ഐസ്ക്രീംസ്. ഐ ഡോണ്ട് ലൈക്ക് വെജിറ്റേറിയൻ ഫുഡ്. ഐ ഡോണ്ട് ലൈക്ക് ചിക്കൻ. ഐ ഡോണ്ട് ലൈക്ക് ബീഫ്. ഐ ഡോണ്ട് ലൈക്ക് നോൺ വെജ് ഫുഡ്. എന്തൊക്കെയാണോ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെല്ലാം നമുക്ക് പറയാം. ഇനി പറയാനുള്ളത് നമ്മുടെ ഹോബിയാണ്. നമ്മുടെ ഹോബി എന്ന് പറഞ്ഞാൽ എന്താണ്? ശീലങ്ങളും അതുപോലെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, അതാണ് ഹോബി. മൈ ഹോബി ഈസ് വാച്ചിങ് ടി വി, റീഡിംഗ് ബുക്സ് ആൻഡ് മൈ ഹോബി ഈസ് ഡ്രൈവിംഗ്. ഐ ആം എ ക്രേസി ഡ്രൈവർ. ആൻഡ് മൈ ഹോബി ഈസ് ലേണിംഗ് ന്യൂ ലാംഗ്വേജസ്. ഐ സ്പീക്ക് എ ബിറ്റ് ഫ്രഞ്ച്. ദെൻ ഐ ലൈക്ക് ഹീബ്രു, സോ ഐ ലേൺ ഹീബ്രു. അങ്ങനെ ഹോബി, മൈ ഹോബി ഈസ് സ്റ്റാമ്പ് കളക്ഷൻ, സ്റ്റാമ്പ് കളക്ഷൻ ഈസ് മൈ ഹോബി. അങ്ങനെ പറയാം. ഓക്കെ, ചാറ്റിംഗ് വിത്ത് മൈ ഫ്രണ്ട്സ് ഈസ് മൈ ഹോബി, ബ്രൗസിംഗ് ഫേസ്ബുക്ക് ഓൾവേസ് ഈസ് മൈ ഹോബി. അങ്ങനെയും പറയാം, ബ്രൗസിംഗ് ഫേസ്ബുക്ക് ഓൾവേസ് എപ്പോഴും ഈസ് മൈ ഹോബി. എന്ത് വേണേലും പറയാം. അവസാനത്തേതായിട്ട് പറയാനുള്ളതാണ് ലക്ഷ്യം എന്താണ്. അംബീഷൻ, അംബീഷൻ, എ എം ബി ഐ ടി ഐ ഒ എൻ, അംബീഷൻ. വാട്ട്സ് യുവർ അംബീഷൻ? ഈ ചോദ്യം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മുഴങ്ങണം. എന്താണ് നമ്മുടെ ലക്ഷ്യം? മൈ അംബീഷൻ ഈസ്, മൈ അംബീഷൻ ഈസ് ടു ബിക്കം, മൈ അംബീഷൻ ഈസ് ടു ബിക്കം എ ടീച്ചർ, മൈ അംബീഷൻ ഈസ് ടു ബിക്കം ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, മൈ അംബീഷൻ ഈസ് ടു ബിക്കം എ ഗുഡ് സിറ്റിസൺ, മൈ അംബീഷൻ ഈസ് ടു ബിക്കം എ ഡോക്ടർ. ഇനിയിപ്പോ ഒരു നേഴ്സായിട്ടുള്ള ഒരാള് ഇച്ചിരി കൂടി നല്ല നേഴ്സാണെന്ന് എങ്ങനെ പറയും? ഐ വാണ്ട് ടു ബിക്കം എ ബെറ്റർ നേഴ്സ്, ഐ വാണ്ട് ടു ബിക്കം എ ബെറ്റർ മദർ. ഇച്ചിരിയും കൂടി നല്ല, ഇപ്പൊ നല്ലതാന്ന് തന്നെയാണ് പറയുന്നത്. ഐ വാണ്ട് ടു ബിക്കം എ ബെറ്റർ ഡോക്ടർ, ഇച്ചിരിയും കൂടി നല്ല ഡോക്ടർ ആവണം. ഐ വാണ്ട് ടു ബിക്കം എ ടീച്ചർ, അതിന്റെ അർത്ഥം തെറ്റിപ്പോയില്ലേ? ഇപ്പൊ നമ്മൾ ഗുഡ് ടീച്ചർ അല്ല എന്നല്ലേ പറയുന്നത്, അപ്പൊ ഗുഡ് അല്ല പറയണ്ട, ബെറ്റർ പറയണം. ഐ വാണ്ട് ടു ബിക്കം എ ബെറ്റർ ടീച്ചർ. ഓക്കെ, നമ്മുടെ ലക്ഷ്യങ്ങൾ അങ്ങനെയാണ് പറയേണ്ടത്. ഓൾറൈറ്റ്, അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഇത്രയും നേരം കൊണ്ട് പറഞ്ഞു? നെയിം പറഞ്ഞു, പ്ലേസ് പറഞ്ഞു, ഒക്യുപ്പേഷൻ പറഞ്ഞു, ക്വാളിഫിക്കേഷൻ പറഞ്ഞു, ഫാമിലിയെ പറ്റി പറഞ്ഞു, ലൈക്സ് പറഞ്ഞു, ഡിസ്ലൈക്സ് പറഞ്ഞു, ഹോബി പറഞ്ഞു, അംബീഷൻ പറഞ്ഞു, പ്രായം പറഞ്ഞു ഇല്ലേ? നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം. ആദ്യം മുതൽ കൃത്യമായിട്ട് ഞാൻ എന്നെ പറ്റി പറയാം. വെൽ, മൈ നെയിം ഈസ് സുനിൽ, ഐ എം ഫ്രം അടിമാലി. അടിമാലി ഈസ് എ സ്മോൾ ടൗൺ ഇൻ ഇടുക്കി ഡിസ്ട്രിക്ട് ഓഫ് കേരള ഇൻ ഇന്ത്യ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ടൗൺഷിപ്പ്. ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു മൂന്നാർ. ഇറ്റ്സ് എ ഗേറ്റ് വേ ഓഫ് മൂന്നാർ. There, the main farming is spices. Most of the people are farmers in that township. I am a teacher. I teach English. I teach IELTS to the nurses, doctors and the people those who are going abroad. I teach IELTS and spoken English to the students those who wish to go abroad. Then I am a postgraduate in English and I am a British Council train trainer. As well as IDP Australian train trainer. I have an experience of 22 years in teaching. My family consists of 4 members. My mother, my wife, my child and myself. My father is no more. My mother is a housewife. My wife is an administrator of a private company.
മൈ ചൈൽഡ് സ്റ്റഡീസ് ഇൻ ഫോർത്ത് സ്റ്റാൻഡേർഡ് ആൻഡ് മൈസെൽഫ്. ഐ ലവ് മൈ ഫാമിലി വെരി മച്ച്. ഐ ലൈക്ക് ബിരിയാണി. ഐ ലൈക്ക് ഹിന്ദി മൂവീസ് വെരി മച്ച്. അമിതാഭ് ബച്ചൻ ഈസ് മൈ ഫേവറേറ്റ് ഹീറോ. ഐ ഡോണ്ട് ലൈക്ക് ഡ്രിങ്കിംഗ്, സ്മോക്കിംഗ് ആൻഡ് ക്വാറലിംഗ് വിത്ത് പീപ്പിൾ. മൈ ഹോബി ഈസ് റീഡിംഗ് ആൻഡ് ലേണിംഗ് ഇംഗ്ലീഷ് ആൻഡ് ന്യൂ ലാംഗ്വേജസ്. ഐ ഡോണ്ട് ലൈക്ക് സിഗരറ്റ്സ്. മൈ ഹോബി ഈസ് ഡ്രൈവിംഗ്. മൈ അംബീഷൻ ഈസ് ടു ബിക്കം അൻ ഇന്റർനാഷണൽ ടീച്ചർ. മൈ അംബീഷൻ ഈസ് ടു ബിക്കം എ ബെറ്റർ ടീച്ചർ. താങ്ക് യു.